ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് അധികമായിട്ട് ചേരുവകളൊന്നും ചേർക്കാത്ത വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയുടെ വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് പൊട്ടാറ്റോ വെർമിസെല്ലി ബോൾസ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ലുബാസ് കുക്ക് ഓഫ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിന് വേണ്ടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂണോളം വരും വെളിച്ചെണ്ണ ചേർത്തിട്ട് സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. 2 അത്യാവശ്യം വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനോട് കൂടെ തന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഈ 3 ചേരുവയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ വഴന്ന് കിട്ടിയിട്ടുണ്ട്. 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴന്നിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പൊട്ടാറ്റയാണ്. അപ്പോൾ പൊട്ടാറ്റ പിഴിഞ്ഞെടുത്തതാണ്. പിഴിഞ്ഞെടുത്തിട്ട് ഇതാ നല്ലപോലെ ഉടച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. എന്നാൽ ആരെ കറക്റ്റിൽ നമുക്ക് വിചാരിച്ച പോലെ ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അധികമായിട്ട് വേവിക്കാതിരുന്നാൽ നമുക്ക് വിചാരിച്ച പോലെ ഉടച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഓരോ ബോൾസൊക്കെ അതിൽ നിൽക്കും. നല്ലപോലെ വേവിച്ചെടുത്തിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക. ശേഷം നമ്മുടെ ഫില്ലിങ്ങും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഫില്ലിങ്ങിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ കയ്യിൽ എണ്ണയൊക്കെ തടവിയിട്ട് ആവാം, അല്ലാതെ തന്നെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആവശ്യമുള്ളവർ എണ്ണയൊക്കെ തടവിയിട്ട് കയ്യിൽ അല്പം എണ്ണ തടവിയാൽ മതി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസുകളാക്കിയെടുക്കുക. ഞാനിതിൽ നിന്നും ഈ ഒരു ഫില്ലിംഗ് കൊണ്ട് എത്ര ബോൾസ് തയ്യാറാക്കാൻ പറ്റുമോ അത്രയും ബോൾസുകൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് എത്രയും ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ സേമിയ എടുത്തിട്ട് അതിൽ കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ സേമിയ അത്യാവശ്യം ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ കൈക്കൊണ്ട് ജസ്റ്റ് ഒന്ന് സേമിയ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ബോൾസ് എടുത്തിട്ട് ഈ സേമിയയിൽ മുക്കിയിട്ട് മാറ്റിയേക്കാം. അപ്പോൾ കുറച്ച് ടൈം വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കണമെന്നാൽ സേമിയ അല്പമെങ്കിലും അതേമാതിരി പിടിച്ചിട്ട് കിട്ടുള്ളൂ. ഇനി ഓരോന്നായിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് മാത്രം പൊരിച്ചെടുക്കുന്നുള്ളൂ, കാരണം 2 എണ്ണമൊക്കെ ഇടുന്ന ടൈമിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും, അതിനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അല്പം എണ്ണ ചേർത്തിട്ട് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും, നമ്മുടെ സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. പെട്ടെന്ന് തന്നെ ആ ഇളം ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. അധികമായിട്ട് വേവൊന്നുമില്ലല്ലോ ഇത്, നമ്മുടെ വേവിച്ചെടുത്തിട്ടുള്ള പൊട്ടാറ്റോയും സവാളയൊക്കെ ആയതുകൊണ്ട് അധികമായിട്ട് വേവൊന്നുമില്ല. ആ ഒരു മുകൾ ഭാഗത്തുള്ള സവാള ഒരു ഇളം ബ്രൗൺ കളറായാലും മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പൊട്ടാറ്റോ വെർമിസെല്ലി ബോൾസ് എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നിങ്ങൾ കണ്ടല്ലോ വീഡിയോ, വീഡിയോ കാണുന്നവരൊക്കെ മനസ്സിലാകും വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും വരും ഇൻഷാ അള്ളാ. ഓക്കെ, ബൈ.